ചുങ്കം വൈഡക്ട് പാലത്തിന്റെ ആ ഏരിയ വരെ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാം നമ്മൾ മുന്നോട്ട് പോയൊക്കെ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത്? ഇവിടെ പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലേ? ഇവിടൊക്കെ ഈ ഭാഗത്തും ഈ പാലത്തിനൊപ്പിച്ച് ചുങ്കം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബ്ലോക്ക് പതിച്ചുയർത്തി രണ്ട് സൈഡും അതിന്റെ വർക്കുകൾ കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പുത്തനത്താണി ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ വെട്ടിച്ചിറയിലാണ് എൻ്റെ പെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പുത്തനത്താണി വരെയുള്ള എത്രത്തോളം പുതിയ വർക്കുകളാണ് ഉള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ മുകൾ ഭാഗത്തെ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം. ഗെയ്സ്, നമുക്ക് ആദ്യം വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കാണാം. ഇവിടെയൊക്കെ രണ്ട് ഭാഗം ബ്ലോക്ക് പതിച്ചുയർത്തി പാലത്തിന് ഒപ്പിച്ച് വന്നിട്ടുണ്ടോ. അപ്പോൾ തൂണിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് ഉടനെ പെയിൻറ്റിങ് പണി ആരംഭിക്കും. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ആ ഏരിയ നോക്കി നിങ്ങൾ രണ്ട് സൈഡും ബ്ലോക്ക് പതിച്ച് ഈ പാലത്തിനോട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി പാലത്തിൻ്റെ മുകളിൽ ഏറ്റവും പുതിയ വർക്കുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ച് ആറുവരിൽ രണ്ട് സൈഡും ലെവലായി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ല നീളത്തിൽ ചുങ്കം ആ ഭാഗത്തേക്ക് നല്ല ഏരിയയിലാണ് ബ്ലോക്ക് പതിച്ച് ഉയർത്തി വന്നിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വട്ടപ്പാറയിൽ നിന്നും വെട്ടിച്ചിറ വരെയായിരുന്നു. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പുത്തനത്താണി ചുങ്കം ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഏരിയയിലെ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ. നേരെ പാലത്തിൻ്റെ നേരെ തായ് ഭാഗവും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റുള്ള ബ്ലോക്ക് പതിച്ച ഉയർത്തിയ ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗേസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ മണ്ണ് കമ്പാക്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ. പാലത്തിനൊപ്പിച്ച് ഫ്ലൈ ഓവറിനൊപ്പിച്ചുള്ള അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് സൈഡ് വാള് ബ്ലോക്ക് പതിച്ചുയർത്തി അതിൻ്റെ മുകളിലെ ചെറിയ പടവില്ലേ ബാരിയറൊക്കെ ഉള്ള കണ്ടില്ലേ, അതിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും. ആ സൈഡിലും ഇതുപോലെ കണ്ടാ ബ്ലോക്ക് പതിച്ചുയർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിവിടെ മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കൊക്കെ ഇനി അടുത്ത ഘട്ടം നമ്മളിവിടെ എത്തുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ. ആ രീതിയിലുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചുങ്കം ഭാഗത്തായ ഏരിയ വരെ, ചുങ്കം വൈഡക്ട് പാലത്തിൻ്റെ ആ ഏരിയ വരെ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാം നമ്മൾ മുന്നോട്ട് പോയൊക്കെ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. പോയൊക്കെ അപ്പോൾ യാത്ര ആരംഭിക്കുക കേട്ടോ. ഇവിടുന്ന് രണ്ട് ഭാഗത്തെ സർവീസുകളുടെ പണികൾ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ അതുവഴിയാണ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടോട്ട് പാസിങ്. അതിനുശേഷം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തതിൻ്റെ പടവും കഴിഞ്ഞൊക്കെ ഏരിയ നിങ്ങളെ കാണിച്ചത്. അതുപോലെ ഇവിടെ കണ്ട ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇനി മെറ്റലിട്ട് വരുന്ന വർക്കുകളേ ഉള്ളൂ. അതുപോലെ ടാറിംഗ് വർക്കാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ളത്. നേരെ ഓപ്പോസിറ്റിൽ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ആ പ്ലാസൻ്റെ ആ ഭാഗത്ത് നിങ്ങളെ കാണിച്ചിരുന്നല്ലോ, അവിടെയും ഇതുപോലെ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് വെട്ടിച്ചിറ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചുങ്കം ഭാഗത്തേക്കുള്ള ചുങ്കം പാലത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കയറി കഴിഞ്ഞൊരു പ്രാവശ്യം ഞങ്ങളെ കാണിച്ചൊരു ഏരിയയും കൂടിയാണ്. അവിടെ പുതിയ വർക്കുകൾ ഇനി ടാറിംഗ് വർക്കുകളോ അല്ലെങ്കിൽ വാട്ടർ ക്ലീ എന്താ വെള്ളം ലീക്ക് വരാതിരിക്കാനുള്ള ആ പ്രൂഫിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണമെന്നുള്ളതൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് കയറി പോകാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതിനുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ അതാണല്ലേ, ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് ലെവൽ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇനി ഉയർത്തി വരാനുള്ളത് ഉണ്ടല്ലേ. ഓ നല്ല പൊടി മണ്ണ് സ്മൂത്ത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡും കോൺക്രീറ്റ് വാളാണ്. പിന്നെ ആ അവിടെ എക്സ്കവേറ്ററിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഓ നമുക്ക് ഇതിലെങ്ങനെ കടന്നു പോലെ. അങ്ങനെ ചുങ്കം പാലത്തിനോട് അടുത്ത് എത്താനായിട്ടുണ്ട്. ചുങ്കം നമുക്കറിയാം വെട്ടിച്ചിറ കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലത്തിൻ്റെ മുകളിലൊക്കെയുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇടുന്നത് ഇവിടെ ഇരുന്നിട്ടോ ആദ്യം. ഇപ്പോൾ കംപ്ലീറ്റ് ഗർഡറുകളും ഇവിടുന്ന് മാറ്റി പാലത്തിൻ്റെ പണി കഴിഞ്ഞതോടെയാണ് വീണ്ടും ഇവിടെ റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയും മണ്ണ് കമ്പാക്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. മെറ്റലിടുന്നതും വർക്കുകളൊക്കെ ഇനിയും ഇവിടെ നടക്കാറ്. ഇവിടെയൊക്കെ ആ സൈഡിലൊക്കെ കണ്ടില്ലകൾ അവിടെ സർവീസ് ഓണിൻ്റെ പണി കഴിഞ്ഞല്ലേ. അവിടെ മണ്ണുകൊണ്ട് അറിയണില്ല സർവീസ് ഓണിൻ്റെ പണി എത്രോളായി. അപ്പോൾ അവിടെ പാലത്തിന് ലെവലാക്കിക്കൊണ്ട് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കട്ടോ. അവിടെ ടോറസിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് അതിനോട് ടച്ച് ആക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല
ആ ടോറസിൽ തട്ടുണ്ടോ? രംഗത്തുള്ള പുതിയൊരു കാഴ്ചയായിട്ട് നിങ്ങളെ കാണിക്കുന്നത്, നമ്മൾ സാധാരണ വരുന്ന സമയത്ത് ആ സൈഡിൽ കൂടെ ഇങ്ങനെ കടന്ന് താഴേക്കാണ് കടന്നു പോകാറ്. ഇന്നിപ്പോൾ രണ്ട് ഭാഗത്തെ ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് ലെവലാക്കി വന്നവിടെ അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പാലത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ, പോയോക്കാം. അവിടെയൊക്കെ മണ്ണ് ഇട്ടുയർത്തി വരികയാണ്. മുകൾ ഭാഗത്തു നിന്നുള്ള സർവീസ് ഉണ്ടായി കാണുന്നത് അടിപൊളി ഒരു വ്യൂ. മരങ്ങൾ, മൂച്ചി മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. ഇവിടെ തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ പാലത്തെ ചുങ്കം പാലം, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കയറി പോകാൻ പറ്റില്ല. അതോടെ ഇവിടെ നിന്ന് തന്നെ വീട് എടുക്കാം. അവിടെ നിന്ന് സൂം ചെയ്ത് നിങ്ങളെ അറ്റം വരെ കാണിച്ചുതരാം. ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കിൽ ഈ ഭാഗത്ത് നടക്കാണ്ട് വേണ്ട വർക്കുകളൊക്കെ കോൺക്രീറ്റിലാണ്. കമ്പികളൊക്കെ ഏതായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് ഭാഗത്ത് ബ്ലോക്ക് പതിച്ചുയർത്തി ഈ പാലത്തിന് മുട്ടിച്ച് വരുന്ന വർക്കുകളോട് നടക്കട്ടോ. ഇവിടെ മെറ്റലും അതുപോലെ തന്നെ കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തി ഒരു മീറ്റർ ഹൈറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അതോടെ ഇവിടെ കംപ്ലീറ്റായി. പിന്നീട് നമുക്കിങ്ങനെ യാത്ര പോയി ആ ഏരിയക്കൊക്കെ കടന്നു പോകാൻ പറ്റും. അതൊക്കെ അടുത്ത വരെ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞങ്ങളോട് തിരിച്ച് താഴേക്ക് പോകണം. ഗൈസ്, നമ്മൾ ഈ സർവീസോട് കടന്നു പോയോ കേട്ടോ. ഇവിടെ നിങ്ങളുടെ താഴേക്ക് പോയി കഴിയുമ്പോൾ എത്രത്തോളം ഹൈറ്റിലാണ് ഈ ബ്ലോക്ക് ഉയർത്തി വന്നതും അതുപോലെ പാലത്തിൻ്റെ അടിഭാഗത്തെ പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഒന്ന് തലനെ വേണം. ആ, അങ്ങനെ പിടിച്ചു. ഇതങ്ങനെ പോകാൻ പറ്റിയേക്കും. ഇവിടെ ഈ മണ്ണ് ഉള്ളതുകൊണ്ട് തന്നെ ടാറും കിട്ടാമെന്ന് അറിയണില്ല കേട്ടോ. ടാറും പണി കഴിഞ്ഞിരിക്കണമെന്നാണ് തോന്നണം ഇവിടെ. ആ, ഇവിടെ നിന്ന് അങ്ങനെ ചുറ്റിക്കിറങ്ങി പോവാം. ഓ, നല്ല പൊടിയാട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ ചുങ്കം വയഡക്റ്റ് പാലത്തിന് താഴെ എത്തി. ഇവിടെ പെയിൻറ്റും പെയിൻറ്റിൻ്റെ അടി പണി തുടങ്ങിയില്ലല്ലോ. ആഹാ, അപ്പോൾ അടിഭാഗത്തു നിന്നുള്ള പാലത്തിൻ്റെ തൂണുകളൊക്കെ ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ തൂണുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ, അപ്പോൾ ഇവിടെയും ചുങ്കത്തും പെയിൻറ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഗ്രേ കളർ, നമ്മളെ ഗർഡറിനുള്ള ഗ്രേ കളർ പെയിൻറ്റിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഇതടിച്ചു. ഓ, നല്ല പൊടിയായിട്ട് വണ്ടിക്ക്. ഇവിടെ നിന്നാണ് തിരിക്കാൻ കഴിയോ. ആ, അതിലെ പോവാം. ഓ, നല്ലൊരു തണൽ. പെയിൻറ്റ് പണിയാ. ആ, പെയിൻറ്റ് അടിക്കണം. ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ തൂണുകൾക്കുള്ള പെയിൻറ്റും പണി തുടങ്ങിയില്ല. ആദ്യം ഗർഡറിന് ഗ്രേ കളറാണ്, പിന്നെ തൂണുകൾക്ക് നീല കളറൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അവിടെ അടി ആരംഭിച്ചിട്ടുണ്ട് പെയിൻ്റ് അടി. അവിടെ പോയോക്ക. ആ, അവിടെ ഗർഡറൊക്കെ അത് കെയ്യാന്നാക്കിയാണ്. അത് പെയിൻറ്റിന് അവിടെ എന്താ അടിക്കണേ? ആ, അതാണല്ലേ പ്രയാണി. അപ്പം ഈ ഗർഡറൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റ് പെയിൻ്റ് അടിക്കാൻ അതായത് ഫസ്റ്റ് കോട്ട് അടിച്ചാണ് അല്ലേ. ഏഹ്, ഓട്ടറൊക്കെ. ആ, അതിൻ്റെ ഓൾസുകളൊക്കെ ഉള്ളത് അടച്ച് പെയിൻറ്റും പണി ആരംഭിക്കണം. അങ്ങനെയല്ലേ. അപ്പോൾ കമ്പിയൊക്കെ കെട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ കുറച്ച് മുന്നോട്ട് പോയി അവിടെ പെയിൻറ്റ് അടിച്ച് തീരെ കാണാം. ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടല്ലേ, ഗർഡറിനാണ് വെച്ചിട്ടുള്ളത്. ഗർഡറിന് തൂണുകൾക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇവിടെയൊക്കെ ഈ ഭാഗത്തും ഈ പാലത്തിനൊപ്പിച്ച് ചുങ്കം അവിടുന്ന് ഇങ്ങോട്ടുള്ളേ ബ്ലോക്ക് പതിച്ചുയർത്തി രണ്ട് സൈഡും അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് കേട്ടോ. പാലത്തിനൊപ്പിച്ച് ഉയർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ മുകൾ ഭാഗത്തേക്ക് പോയി നോക്കുക. അവിടെ കറക്റ്റുകളെ കാണിക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ചുങ്കം
അങ്ങാടിക്ക് ടച്ച് ചെയ്യാതാണ് ഈ പാലം കടന്നു വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഈ സർവീസർ വന്നപ്പോൾ ഇതിൻ്റെ ഈ ഏരിയ കണ്ടില്ല ഞങ്ങൾ. ഇവിടെയും ഈ പാലത്തിനൊപ്പിച്ച് രണ്ട് സൈഡും ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ലെവൽ ചെയ്ത് കൊണ്ട് കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. മെറ്റലൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പാലത്തിന് ടച്ചായി കഴിഞ്ഞാൽ നമ്മൾ വെട്ടിച്ചർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് നമുക്ക് ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെയും കടന്ന് ഈ ഏരിയ എത്താൻ കഴിയും. അതൊക്കെ അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ പണികളാകും എന്നാണ് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും വേഗതയിൽ തന്നെയാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുത്തനത്താണിയിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ആ ഏരിയയിലേക്ക് ആ ചുങ്കം അങ്ങാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പുത്തനത്താണി വരെ ഇല്ലെങ്കിലും എത്തുന്നതിന് മുമ്പായിട്ട് പുത്തനത്താണി വരെ കുറഞ്ഞൊരു ഏരിയ വരെ ആറ് വരിയുടെ ടാറിം വർക്കുകളും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ സൈഡ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ കേട്ടോ. ഓ അതിൻ്റെ പോകണ്ടില്ലേ, ഭയങ്കര പോകണം. അപ്പോൾ ഇതിനടുത്ത് രണ്ട് സൈഡ് സർവീസറിൻ്റെ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ ബാരിയറിൻ്റെ വർക്കുകളൊക്കെ, അതുപോലെ ആ ക്യാപ്പൊക്കെ കോൺക്രീറ്റ് ഇട്ട് പിന്നെ അടിഭാഗത്തുള്ള സിമെൻറ്റിൻ്റെ വർക്കുകളെ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീച്ചിൽ നമ്മൾ പുത്തനത്താണി കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന്, അതായത് വട്ടപ്പാറ വളരെ അവിടെ നിന്നിട്ട് ഈ ചുങ്കം കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു കുറഞ്ഞൊരു 1300 മീറ്റർ നീളത്തിലുള്ള വർക്ക്, ആറ് ഒരു ടാറിം വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഇവിടെ മാത്രം കേട്ടോ. ഇവിടുത്തെ കണ്ടില്ലേ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഈ സെൻട്രൽ ഡിവൈഡർ വെച്ച് വരാനുള്ളത്. പിന്നീട് വന്നാൽ പുത്തനത്താണിയിലാണ് ഒരു ഓവർപാസ്. ആ ഓവർപാസിൻ്റെ പണികൾ എത്രത്തോളം എത്തി എന്നുള്ള നിങ്ങളെ കാണിക്കാനുള്ളത്. ഓവർപാസിൻ്റെ മെയിൻസിലായി വാർപ്പിട്ടിട്ടൊക്കെ കുറേ ദിവസമാണ്, കേട്ടൽ വെച്ചു മെയിൻസിലായി വാർപ്പ് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള അടിപ്പാത ആറുവരിയുടെ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം എത്തി എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗേയ്സ്, നമ്മൾ പുത്തനത്താണിയിലെത്താനായി. പുത്തനത്താണി നമുക്കറിയാം നിലവിലെ അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെ നേരെ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ ബൈപ്പാസ് കടന്നു പോകുന്നത്, ഓവർപാസ് കടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഓവർപാസിൻ്റെ ഇവിടെ എത്തി. ഓവർപാസ് അടി കൂടെ പോകണ്ട, ഒറ്റ വേണ്ട, അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാം. അങ്ങനെ പുത്തനത്താണി ഓവർപാസിൻ്റെ മുകളിൽ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആയിക്കോട്ടെ, ചാടാൻ പറ്റും നമുക്ക്. അപ്പോൾ പുത്തനത്താണി ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും താഴ്ചയിൽ മണ്ണെടുത്ത് പോകുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞൊരു ഭാഗങ്ങളൊക്കെ മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ തുടക്കം വെട്ടിച്ചിറ മുതൽ പുത്തനത്താണി ഓവർപാസ് ഉള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അള്ളാ. ഇതിൽ